ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂരിൽ 9 വർഷത്തിനിടെ ഒരു വീട്ടിലെ 6 കുട്ടികളുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തിരൂർ തറമൽ റഫീഖ് സബന ദമ്പതികളുടെ മക്കളാണ് മരിച്ചത്. തിരൂരിൽ ഒരു വീട്ടിൽ 6 കുട്ടികൾ 9 വർഷത്തിനിടെ മരിച്ച സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ മരിച്ച കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് മലപ്പുറം SP പറഞ്ഞു. ഉണ്ടായത് 6 കുട്ടികളും 4.5 വയസ്സ്, മൂത്ത കുട്ടി, ഒരു കുട്ടിക്ക് 4.5 വയസ്സ്, ബാക്കിയൊക്കെ 3 മാസം. അപ്പൊ 3 മാസത്തിനും 4.5 വയസ്സിനിടയിൽ 6 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടെന്ന് ഫോൺ മുഖേന വിവരം കിട്ടിയിരുന്നു. അത് പ്രകാരം നമ്മൾ ആളെ പറഞ്ഞയച്ചു. അപ്പോഴേക്കും അവർ മറവ് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു. അങ്ങനെ അവർ ഇപ്പോൾ 10:30 മറവ് ചെയ്തു എന്നാണ് അറിയുന്നത്, കോരണത്തെ പള്ളിയിൽ. എന്തായാലും നമ്മളൊരു കേസെടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അത് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളായിരുന്നു. 3 മാസം മുതൽ 4.5 വയസ്സ് വരെയുള്ള സമയത്താണ് ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്ക് മാത്രമേ 1 വയസ്സ്, 3, 4.5 വയസ്സായിട്ടുള്ളൂ. ബാക്കിയൊക്കെ 1 വയസ്സ് കഴിയുന്നതിന് മുമ്പാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിനി എക്സ്യൂം ചെയ്ത് തഹസിലാദാർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് ബോഡി പുറത്തെടുത്ത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചെമ്പ്ര തറമൽ റഫീഖ് സബന ദമ്പതികളുടെ 93 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞ് മരിച്ചത്. അതേസമയം കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും 3-ാമത്തെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെന്നും പിതൃസഹോദരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അത് എല്ലാ പേപ്പറും നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ അതിൽ എന്താ ഉള്ളത് മനസ്സിലാവും. നമ്മൾ 1-ാമത്തെ കുട്ടി അതേപോലെ 6 മാസമായപ്പോഴാണ് മരിച്ചത്. പിന്നെ 2-ാമത്തത് 55, പിന്നെ 3-ാമത്തെ 25 ദിവസം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അമൃതയെ പോയിട്ട് ഡോക്ടർ ജനറ്റിക് പ്രോബ്ലത്തിൻ്റെ വലിയ ഡോക്ടറാണ് ഡോക്ടർ ഷീല നമ്പൂതിരി, അവരെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. 1-ാമത്തെ ഇങ്ങനെ പെട്ടെന്ന് മരിച്ച ഫിക്സാണ്. ഡോക്ടർ നൌഷാദും എല്ലാവർക്കും അറിയാം, ഡോക്ടർ ലീന പ്രമോദ് ഇവർക്കൊക്കെ അറിയാം. പ്രഗ്നൻ്റ് ആകുമ്പോഴും എല്ലാം ആകുമ്പോഴും നമ്മൾ എല്ലാ ടെസ്റ്റും ഹൈദരാബാദും എല്ലാം ഇനി എവിടെയും നമ്മൾ അയക്കാൻ ബാക്കിയില്ല. എല്ലാ അതൊക്കെ കുട്ടി ചിലപ്പോൾ മരിച്ചതിൻ്റെ ശേഷം നമുക്ക് റിപ്പോർട്ട്, അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇത് എന്താണെന്ന് അവർക്കൊന്നും കണ്ടുപിടിക്കാനും ഇല്ല. അവസാനം അവർ ഡോക്ടർമാർ അമൃതയെ തന്നെ ഡോക്ടർമാർ പറഞ്ഞ എന്താ വെച്ചാൽ ഇതൊരു ജനറ്റിക് പ്രോബ്ലം ആണ്, ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഇത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു കളിയാണ്, ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ ഇതിൽ ബാക്കിയില്ല എന്നുള്ള രൂപത്തിലാണ് അവരതും. അങ്ങനെ പോസ്റ്റ്മോർട്ടം നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ചിട്ടാണ് 3-ാമത്തെ കുട്ടിനെ ചെയ്തത്. അതിൻ്റെ അകത്ത് റിപ്പോർട്ട് വന്നപ്പം ഒന്നുമില്ല. ഈ ചെറിയ ചൂണ്ടാൻ വരലും ഒരു ഇൻസിഡൻ്റ്, ഒരു കൊതു കടിച്ച പോലത്തെ ഒരു ഇത് മാത്രമേ ഒരടയാളികൾ റിപ്പോർട്ടിലുള്ളൂ. എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്ത് ഒരു ദുരൂഹത അല്ലെങ്കിൽ വേറുള്ളതോ. ചൊവ്വാഴ്ച പുലർച്ചെയോടെ മരിച്ച കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10:30 തന്നെ ധൃതി പിടിച്ചു നടത്തുകയായിരുന്നു. ഇതിൽ സംശയം തോന്നിയ അയൽവാസികൾ ഉൾപ്പെടെ ചിലരാണ് ഇവിടെ കുട്ടികൾ തുടർച്ചയായി മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി പോലീസിനെ സമീപിക്കുന്നത്. മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഒരാളായ ബന്ധു തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 2010 റഫീഖ് സബന ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞത്. 2011 മുതൽ 2020 വരെ 9 വർഷത്തെ ഇടവേളകളിലാണ് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും മരിക്കുന്നത്. 6 കുട്ടികൾ മരിച്ചതിൽ 5 കുട്ടികളും 1 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോഴാണ് മരിക്കുന്നത്. 1 പെൺകുട്ടി മാത്രമാണ് 4.5 വയസ്സുവരെ ജീവിച്ചിരുന്നത്. ബന്ധുക്കളിൽ ചിലരും അയൽവാസികളും മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുമെന്നും പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും മലപ്പുറം SP അബ്ദുൽ കരീം വ്യക്തമാക്കി. കിട്ടിയ പരാതിയിലും പ്രാഥമിക വിവരങ്ങളിലും വ്യക്തമായ ചിത്രങ്ങളോ തെളിവുകളോ ഇല്ലാത്തതിനാൽ ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരത്തരുതെന്നും മലപ്പുറം SP ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.